ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഒരു ഓൺലൈൻ മണി മേക്കിംഗ് ട്രേഡിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇതിൻ്റെ പേരാണ് ടോമിസ്ക്ലബ് എന്ന്. ഇത് ആക്ച്വലി ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ആണെങ്കിലും നമുക്ക് ട്രേഡിംഗ് നടത്താനായിട്ട് ഇതിൽ സാധിക്കും. ഇതിൽ വിങ്കോ പറഞ്ഞ സൈഡ് നോക്കിയിട്ട് നമുക്ക് ട്രേഡിംഗ് നടത്താൻ പറ്റും. ഇതാണ് നമ്മളുടെ ട്രേഡിംഗ് സെക്ഷൻ. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ദിവസവും ഒരു നല്ലൊരു ഇൻകം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി അറിയുന്നതെങ്കിൽ താഴെ എൻ്റെ റെഫറൽ ലിങ്ക് കൊടുത്തിരിക്കുന്നു. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ അവരുടെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് കയറുക. ഇപ്പോൾ താഴെയുള്ള റെഫറൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ രജിസ്റ്റർ ഫോമിലേക്കാണ് പോവുക. ഇവിടെ നിങ്ങൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അടിക്കുക, നിങ്ങളുടെ പാസ്വേഡ് അടിക്കുക, കൺഫേം പാസ്വേഡ് അടിക്കുക, എന്നിട്ട് ഒ ടി പി ഉള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നതായിരിക്കും. അതിവിടെ എൻ്റർ ചെയ്തിട്ട് ഐ അഗ്രി കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാനാണ്. രജിസ്റ്റർ ചെയ്താൽ തന്നെ നമ്മൾ ആദ്യം റിഡയറക്ട് ചെയ്ത് പോകുന്നത് ലോഗിൻ പേജിലേക്കായിരിക്കും. അവിടെ നിന്ന് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോമിസ്ക്ലബിൻ്റെ ഈ ഹോം പേജിൽ കയറും. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആപ്പുണ്ട്, ആപ്പ് നമുക്ക് മുകളിലുള്ളത് ഡൗൺലോഡ് ഞെക്കിയിട്ട് ആപ്പ് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ അധികം വെബാണ് യൂസ് ചെയ്യുന്നത്, കാരണം എനിക്ക് ആപ്പ് കുറച്ചും കൂടി ഹാങ് ആയിട്ട് തോന്നിയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കി നോക്കാം. നമ്മൾ ഇനി ട്രേഡിംഗ് എങ്ങനെ നടത്താം എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ ഇത് ഹോം പേജിൽ നിന്ന് വിങ്കോ ഉള്ള സെക്ഷൻ എടുക്കുക. നമുക്ക് ഇതിൽ നിന്ന് മൂന്ന് രീതിയിൽ ഇൻകം ഉണ്ടാക്കാം. ഒന്ന് ട്രേഡിംഗ്. അപ്പോൾ ഞാൻ ആദ്യം ട്രേഡിംഗ് എന്താണെന്ന്, ട്രേഡിംഗ് എങ്ങനെ നടത്താം എന്നുള്ളത് കാണിച്ചു തരാം. സോ ഇവിടെ നിന്നാണ് നമ്മൾ ട്രേഡിംഗ് നടത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഗ്രീൻ, വയലറ്റ്, റെഡ്, 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതാണ് നമ്മൾ വാങ്ങേണ്ട ടിക്കറ്റ്സ് പോലെയുള്ളത്. പിന്നെ നമുക്ക് കുറേ റൂംസ് കാണാം, റെയിനി, പാരിറ്റി, സാപ്പർ, ബീക്കോൺ, ഇങ്ങനെ കുറച്ച് റൂംസും കാണാൻ പറ്റും. പിന്നെ നമുക്കിവിടെ പിരീഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു കൗണ്ട് ഡൗൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാണാം. ഇപ്പോൾ നമ്മുടെ ഈ ഓരോ റൂംസിലും ഒരേ പിരീഡ് ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ റിസൾട്ട്സ് വരുന്നത് ഡിഫറൻസ് ആയിരിക്കും. ഇപ്പോൾ 201 ഈ 201 ഉള്ള പിരീഡിൽ നമുക്ക് ഈ പിരീഡ് റണ്ണാവുന്നത് 3 മിനിറ്റാണ്. അപ്പോൾ 3 മിനിറ്റിൽ നമ്മൾ എത്ര മണിയാണ്, എത്ര ക്യാഷാണ് ഇടുന്നത്, അതിൻ്റെ കോൺട്രാക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡബിളായിട്ടും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഗ്രീൻ എന്ന് ഞെക്കിക്കഴിഞ്ഞു, ഗ്രീൻ ഞെക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 10 രൂപയ്ക്ക് കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ 10 ഞെക്കി ഐ അഗ്രി കൊടുത്തിട്ട് കൺഫേം കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പീരീഡിന് ഈ ഒരു റൂമിൽ, സാപ്പർ എന്ന റൂമിൽ നമ്മൾ കോൺട്രാക്ട് ചെയ്യും 10 രൂപയ്ക്ക്. ഇപ്പോൾ ഈ 201 റിസൾട്ട് ഈ കൗണ്ട് ഡൗൺ കഴിയുമ്പോൾ ഇവിടെ വരും. അപ്പോൾ നമ്മൾ ഗ്രീനാണ് ഞെക്കിയതെങ്കിൽ, ഗ്രീനാണ് കോൺട്രാക്ട് ചെയ്തെങ്കിൽ, ഗ്രീനാണ് ഇവിടെ റിസൾട്ട് വരുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഡബിളായിട്ട് എമൗണ്ട് കിട്ടും. അതായത് 10 രൂപ ഇട്ടത് നമുക്ക് അതിലൊരു പ്രോസസ്സിങ് ഫീ പറഞ്ഞിട്ട് അവർ പിടിക്കും 1 രൂപീസ്. പിന്നെ 9 രൂപീസിൻ്റെ ഡബിളായി കിട്ടും, 18 രൂപ നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കിട്ടും. ഇതിൽ 10 രൂപയാണ് മിനിമം ഓരോ ടിക്കറ്റ്സിന്. അത് നമുക്ക് 30, 50 ഒക്കെ ആയിട്ടിടാം. അതെങ്ങനെയാണ് വെച്ചിട്ടാൽ 10 ഞെക്കി ഞാൻ ഇവിടെ 20 രൂപയുണ്ടെങ്കിൽ ഇവിടെ 2 ഞെക്കി കൊടുത്തു. ഇനി എന്തായാലും 30 ഇടുന്നെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻക്രീസും ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് നമ്പർ ഞെക്കുകയും ചെയ്യാം. 10×5 വെച്ച് കഴിഞ്ഞാൽ 50 രൂപ കിട്ടും. 10×10 വെച്ച് കഴിഞ്ഞാൽ 100 രൂപീസ് കിട്ടും. 100 രൂപീസ് നേരെ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ ഞെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോൺട്രാക്ട് ചെയ്യുക ഓരോ മണിയും. ഇതിൻ്റെ റിസൾട്ട്സ് ആണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞു പോയ പീരീഡുകളുടെ റിസൾട്ട്സ് ഇവിടെ ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇതിൽ ഇപ്പോൾ ഞാൻ ഗ്രീനിൻ്റെയും റെഡിൻ്റെയും പോസിബിലിറ്റീസ് 50% ആണ്. എന്ന് വെച്ചാൽ ഗ്രീനും റെഡും റിസൾട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ വയലറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ വയലറ്റിനും ഇതേമാതിരി കോൺട്രാക്ട് ചെയ്യുകയാണ്. നമ്മൾ 10 രൂപയ്ക്ക് ഒരു വയലറ്റ് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് 3 ഇരട്ടിയായിട്ട് കിട്ടും. ടോട്ടൽ 31 രൂപയായിട്ട് കയറും.
നമ്മൾ വയലറ്റിനാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ കാണാം. വയലറ്റ് എപ്പോഴും ഏതെങ്കിലും ഒരു കളറിൻ്റെ ഒപ്പരേ ഒരുമിച്ച് വരുള്ളൂ. കണ്ടോ, ഇവിടെ റെഡ് വിത്ത് വയലറ്റാണ് വരുന്നത്. ഈ ഒരു പിരീഡിൽ നമ്മൾ വയലറ്റിനാണ് കൊടുത്തതെങ്കിൽ നമ്മൾ ഇട്ട എമൗണ്ടിൻ്റെ 3 ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പിരീഡ് നമ്മൾ റെഡാണ് ഇട്ടതെങ്കിൽ, മീൻസ് ഈ റെഡും വയലറ്റും ഒക്കർ ചെയ്ത പിരീഡിൽ നമ്മൾ റെഡിനാണ് ഇട്ടതെങ്കിൽ നമുക്ക് 1.5 ഇരട്ടിയായിട്ടേ കിട്ടുള്ളൂ. കാരണം അത് വയലറ്റ് വിത്ത് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതുപോലെ മറ്റ് വീടുകളിലൊക്കെ കാണുന്ന പോലെ ഒറ്റനായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇരട്ടിയായിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കളേഴ്സൊക്കെ എങ്ങനെ കോൺട്രാക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമ്പേഴ്സ് എങ്ങനെ ചെയ്യണമെന്നാണ്. നമുക്കിവിടെ 0 to 9 ഉള്ള രീതിയിൽ നമ്പേഴ്സ് കാണാൻ പറ്റും. നമ്പേഴ്സ് നമുക്ക് ഇതുപോലെ പർച്ചേസ് ചെയ്യുന്നതാണ്. 10 രൂപയ്ക്കോ 20 രൂപയ്ക്കോ കോൺട്രാക്ട് ചെയ്ത് വാങ്ങാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് ഈ നമ്പർ ഈ റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്പേഴ്സ് എഴുതിയിട്ട് ഇങ്ങനെ 607777 കാണുന്നത്. അത് ഓരോ പീരീഡിൽ ഓരോ നമ്പറാണ് വരിക. നമ്മൾ ആ നമ്പറാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 9 ഇരട്ടിയായിട്ട് എമൗണ്ട് കയറും. ഇപ്പോൾ ഞാനൊരു 10 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് 72 രൂപയാണ് പ്രോസസ്സിങ് ഫീ ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ, നമുക്ക് നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ഇൻകം ഒറ്റടി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ തന്നെ കുറേ മെത്തേഡുകളുണ്ട്. അത് ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാവുന്നതാണ്. നിങ്ങൾ അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീചാർജ് ചെയ്യണം. നിങ്ങളിതിലേക്ക് അക്കൗണ്ടിലേക്ക് റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ കാണാൻ പറ്റും റീചാർജ് ഉള്ള ബട്ടൺ. റീചാർജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മിനിമം അവർക്ക് 100 രൂപയിൽ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം 7 ഇൻകം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു 200 തൊട്ടിട്ട് മുകളിലേക്ക് ചെയ്യുന്നതാണെന്നല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കുക, എന്നിട്ട് റീചാർജ് ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ നെയിം അടിച്ചു കൊടുക്കുക, ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക, മെയിൽ അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഏത് മെത്തേഡിലും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പേടിഎം ഉണ്ട്, ഫോൺ പേ ഉണ്ട്, ഫ്രീ ചാർജ് ഉണ്ട്, മൊബിക്വിക്ക് ഉണ്ട്, ജിയോ മണി ഉണ്ട്, അങ്ങനെ പല മെത്തേഡുണ്ട്. പിന്നെ അതെല്ലാം നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, UPI, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ വിങ്കോ കയറിയിട്ട് നിങ്ങളുടെ മയിൽ കയറുക. ഈ കയറി സെറ്റിങ്സ് നിൽക്കുക, എന്നിട്ട് മോഡിഫൈ നെയിം എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിലുള്ള ഈ നെയിം മെമ്പർ പറഞ്ഞിട്ടുള്ള ഒരു നമ്പറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. പിന്നെ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ ലെവൽ ഇൻകംസ് ഒക്കെ കാണുവാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ട്രാക്ക് ചെയ്യാം. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇനി നമുക്കൊരു ഡെമോ നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് കളറിനുള്ളത് വെച്ച് നോക്കാം. ആദ്യം നമ്മൾ വെറുതെ ഗസ് അടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ മൊത്തം ലോസാവും. അപ്പം നമ്മൾ ആദ്യം കുറേ വാച്ച് ചെയ്തിട്ട് വേണം ഗെയിം കളിക്കാൻ. അപ്പോൾ പഴയ റിസൾട്ടൊക്കെ നോക്കി അപ്പോൾ അടുത്തൊരു റെഡ് വരാനാണ് ചാൻസ്. അതുകൊണ്ട് ഞാൻ ഇവിടെ റെഡിന് 100 രൂപയ്ക്ക് ബെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 4-1-2 പീരീഡ് നമുക്ക് അവസാനം 30 സെക്കൻഡ് ആവുന്ന വരെ നമുക്ക് എത്ര വേണമെങ്കിലും ബെറ്റ് ചെയ്യാം. ആ 30 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എത്ര വേണേൽ ടിക്കറ്റ്സ് നമുക്ക് അതിൻ്റെ ഇടയിൽ ബൈ ചെയ്യാൻ പറ്റും. മറ്റ് പാരിറ്റിയോ അതിലൊക്കെ കയറിയിട്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി. ഓക്കെ, നമ്മൾ 4-1-2 റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ട എമൗണ്ടിൻ്റെ ഡബിളായിട്ടാണ് എനിക്കിപ്പോൾ കിട്ടിയത്. നമുക്ക് ഇനി അടുത്തൊരു ബെറ്റിംഗ് കൂടി ചെയ്തു നോക്കാം. ഈ 4-1-4 ആണ്, ഒരു ഗ്രീൻ ഒക്കെ റയ്യാണ് ചാൻസ്. അതുകൊണ്ട് ഞാൻ 100 3 നമ്പർ വെച്ചെടുത്തു. എന്ന് വെച്ചാൽ 300 rupees. പിന്നെ ഒരു 5 ചാൻസ് ഉണ്ട്, വയലറ്റ് വിത്ത് ഒക്കെ റയ്യാനാണ് ചാൻസ്. അതുകൊണ്ട് ഞാൻ ഗസ് ചെയ്യുന്നു 5 സെലക്ട് ചെയ്യുന്നു, നമ്പറും സെലക്ട് ചെയ്തിട്ടുണ്ട്.
ഗ്രീന് കളറും സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഓരോ പ്രെഡിക്ഷൻ ടീമിൽ വന്നിട്ട് നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവർ നമുക്ക് പ്രെഡിക്റ്റും ചെയ്തു തരും. ആ ടൈമൊക്കെ നോക്കിയിട്ട് കളിച്ചാലും മതി. എപ്പോഴും പ്രെഡിക്ഷൻ കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കളിക്കുക. ഓക്കെ, അപ്പോൾ 4 on 5 ഞാൻ വിചാരിച്ച പോലെ ഗ്രീൻ വിത്ത് വയലറ്റ് ആണ് വന്നത്. എനിക്ക് വേണേൽ വയലറ്റിനും പ്ലേസ് ചെയ്യായിരുന്നു, ഞാൻ ചെയ്തില്ല. ഞാൻ നമ്പർ യൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ എമൗണ്ട് നിങ്ങൾ നോക്കി. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ആദ്യത്തെ മെത്തേഡ് ട്രേഡിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇനി സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ റെഡ് എൻവലപ്പ് ആണ്. റെഡ് എൻവലപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബോണസായിട്ട് ഇൻകം കിട്ടും. ഇപ്പോൾ പെർ റെഫറലിന് മിനിമം 100 രൂപ കിട്ടാറുണ്ട്. നിങ്ങളിപ്പോൾ ഒരു 4-5 പേര് ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ റെഡ് എൻവലപ്പ് എങ്ങനെയാണ് കിട്ടുന്നതെന്നല്ല കാണിച്ചു തരാം. ആദ്യം നമ്മൾ മൈ എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ആദ്യം ബാങ്ക് നോക്കിയിട്ട് നമ്മുടെ ബാങ്ക് അഡ്രസ്സ് എൻ്റർ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം റെഡ് എൻവലപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് റെഡ് എൻവലപ്പ് ക്ലിക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ വരും. മീൻസ് അത് എഗ്രി ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ആദ്യം ബാങ്ക് ആഡ് ചെയ്യേണ്ടതാണ്, എന്നാലേ നിങ്ങൾക്ക് റെഡ് എൻവലപ്പ് കിട്ടുള്ളൂ. എങ്ങനെ നിങ്ങൾക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ മൈ നീക്കുക, എന്നിട്ട് മൈ പ്രൊമോഷൻ ഉള്ളത് തിരഞ്ഞെടുക്കുക. താഴെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് ഗോ നൗ ഉള്ളത് കാണാം. ഈ ഗോ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേജിലേക്ക് കയറും. നമുക്ക് ഇവിടുന്ന് കോപ്പി ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്കിത് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് എവിടെ വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഫ്രണ്ടിന് ഇൻവൈറ്റ് ചെയ്യുന്ന വാട്സപ്പ് ത്രൂ ആണെങ്കിൽ വിചാരിച്ചു നിങ്ങൾക്ക് അതിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ അത് നിങ്ങളുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് റീചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവരടുത്ത് റീചാർജ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് വാങ്ങാം. എന്നിട്ട് ഞാൻ താഴെ ഒരാളെ നമ്പർ, നൂറ പറഞ്ഞ ഒരു വ്യക്തിയുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കാണാം. ആ 100 പറഞ്ഞ വ്യക്തിയുടെ നമ്പർ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്യുക. എന്നിട്ട് അവർക്ക് വാട്സപ്പിൽ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടും എന്നിട്ട് ഞാൻ പറയുന്ന മെത്തേഡിൽ അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 100 പറഞ്ഞ നിങ്ങൾ റീചാർജ് ചെയ്ത എമൗണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് 100 പറഞ്ഞ വ്യക്തിക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് മൈ ഫ്രണ്ട് രജിസ്റ്റർ നമ്പർ ഉള്ളിടത്ത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ നിങ്ങൾ അവിടെ റെഫറൽ അടിച്ചു എൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. അതല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെ റെഫർ ചെയ്യുന്നതാണെങ്കിൽ അവരുടെ നമ്പർ ഇതുപോലെ അടിച്ചു കൊടുക്കാം, മൈ ഫ്രണ്ട് രജിസ്റ്റർ നമ്പർ ഉള്ളിടത്ത്. എന്നിട്ട് മൈ രജിസ്റ്റർ നമ്പർ ഉള്ളത് നിങ്ങൾ ഏത് നമ്പർ വെച്ചിട്ടാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ രജിസ്റ്റർ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വൈ വാട്സപ്പ് നമ്പർ ഉള്ളിടത്ത് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പറും അടിച്ചു കൊടുത്തിട്ട് ഈ 100 പറഞ്ഞ വ്യക്തിക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലുള്ള ടോപ്പ് ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെടണം. എന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തരും കളേഴ്സ്. അവർ പറയുന്ന ഫോർമാറ്റ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്ത് എമൗണ്ട് ഇടാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ദിവസം നിങ്ങളുടെ ഫണ്ടിൻ്റെ 20% എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതാണ്. പ്രെഡിക്ഷൻ നോക്കിയിട്ട് നല്ലൊരു എമൗണ്ട് വെച്ച് കളിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനൊക്കെ അധികം പ്രെഡിക്ഷൻസ് നോക്കിയിട്ടാണ് ഞാൻ കളിക്കാറുള്ളത്. നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവൾ 1 പറഞ്ഞിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ റെഫർ ചെയ്ത് ഏത് ഫ്രണ്ടാണോ ആ വ്യക്തിക്ക് അയച്ചു കൊടുക്കുക സ്ക്രീൻഷോട്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ആരെ റെഫർ ചെയ്തതാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് 100 ഡയറക്റ്റ് അയച്ചു കൊടുക്കുക. അപ്പോൾ 100 അവരോട് 1 എന്ന് ടൈപ്പ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാനിവിടെ ടോട്ടൽ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ ഇവിടെ ടോട്ടൽ 5 നമ്പേഴ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ സ്ക്രീൻഷോട്ടൊക്കെ 100 ഷെയർ ചെയ്തപ്പോൾ 1 എന്ന് കാണാൻ പറ്റും. മീൻസ് 1 എന്ന് തിരിച്ച് റിപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ നമ്പറാണ് അടിച്ചത്. ശരിക്കും അങ്ങനെയല്ല, എൻ്റെ നമ്പറല്ല അടിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ ആരെയാണ് റെഫർ ചെയ്തത് അവരെ
നിങ്ങൾ ആരെയാണ് റെഫർ ചെയ്തത് അവരെയാണ് അവരുടെ നമ്പറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ നമ്പർ ഒന്നും കൂടി അയച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തരുടെ നമ്പർ എടുത്ത് 1, 2, 3 അങ്ങനെ എനിക്ക് റിപ്ലൈ തരാൻ നമ്പർ തുടങ്ങി. അപ്പം ഞാൻ യെസ് 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 കൊടുത്തു. എന്നിട്ട് എൻ്റെ ലാസ്റ്റ് ഒരു എനിക്ക് ഒരു റെഡ് ആൻഡ് വെളുപ്പ് തന്നു, ഇതാണ് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് എത്രയാണ് എമൗണ്ട് അത് വെച്ച് കയറും. ഞാൻ ഒരുമിച്ച് 5 പേരെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ എനിക്ക് 650 രൂപയാണ് റെഡ് ആൻഡ് വെളുപ്പിലൂടെ കിട്ടിയത്. നിങ്ങൾ ഓരോരുത്തരെയാണ് ഒരു തവണ ഒറ്റ ടൈം ഓരോരുത്തരെയാണ് കയറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ വെച്ചായിരിക്കും കയറുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാക്സിമം 4-5 പേർക്ക് ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്തിട്ട് 100 അയച്ചു കൊടുക്കുമ്പോഴായിരിക്കും നല്ലൊരു ബെനിഫിറ്റ് കിട്ടുക എന്ന് തോന്നുന്നു. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് മെത്തേഡ് ഓഫ് മണി മേക്കിംഗ് ഇതിൽ കാണുന്നത്. ഇനി അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ ഇൻകം. ലെവൽ ഇൻകം കിട്ടാനായിട്ട് നമ്മൾ മൈ പ്രൊമോഷൻ നിൽക്കുക. നമുക്കിവിടെ കാണാൻ പറ്റും ലെവൽ 1, ലെവൽ 2 ഇൻകംസ് പറഞ്ഞിട്ട്. ഈ ലെവൽ 1 ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്യുക. അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ കളിക്കുമ്പോൾ, മീൻസ് അവർ നമ്മൾ കോൺട്രാക്ട് ചെയ്ത് ഗെയിം കളിക്കുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് ഒരു കമ്മീഷൻ കിട്ടും. ആ കമ്മീഷൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മളൊരു 10 രൂപയ്ക്ക് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് 1 രൂപ പ്രോസസ്സിങ് ഫീ ആയിട്ട് അവർ പിടിക്കുന്നുണ്ടെന്ന്. ആ 1 രൂപയിൽ നിന്ന് 50% എമൗണ്ട് അവരുടെ ഫ്രണ്ട്സിന് കൊടുക്കും. മീൻസ് റെഫർ ചെയ്ത ആരൊക്കെയാണ് ലെവൽ 1-ലും ലെവൽ 2-ലും കൊടുക്കും. ഇപ്പോൾ 10 രൂപീസ് ആരെ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെവൽ 1-ലുള്ള ഒരാൾക്ക് 0.3 രൂപീസും പിന്നെ ലെവൽ 2-ലുള്ള ആൾക്ക് 0.2 രൂപീസും ആയിരിക്കും കിട്ടുക. ഇപ്പോൾ ഞാനിവിടെ ടോട്ടൽ 9 റെഫറൽസിന് ഉണ്ടായിക്കുന്നുണ്ട്. ഈ 9 റെഫറൽസിന് തന്നെ എനിക്ക് കോൺട്രിബ്യൂഷനായി കിട്ടിയത് 745 രൂപയാണ്. ഇനി ലെവൽ 2-ൽ എൻ്റെ ടോട്ടൽ പീപ്പിൾസ് 23 ആണ്. ഈ 23 വരുന്നത് എൻ്റെ ഞാൻ റെഫർ ചെയ്ത 9 മെമ്പേഴ്സ് വേറൊരാളെ റെഫർ ചെയ്തപ്പോൾ ആളുകളെ റെഫർ ചെയ്ത ടോട്ടൽ കൗണ്ടാണ്. എനിക്ക് അവിടെ നിന്ന് കോൺട്രിബ്യൂഷനായി 93 കിട്ടി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ട്രേഡിങ് നിങ്ങൾക്കൊന്നും പറ്റുന്നില്ല കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റെഫർ ചെയ്തിട്ട് ഒന്ന് റെഡ് ആൻഡ് വെലപ്പ് വഴി നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാവുന്നതാണ്. അതല്ലാതെ രണ്ടാമത്തെ മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലെവൽ ഇൻകം വെച്ചിട്ട് കിട്ടാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എനിക്ക് പെർ ഡേ 200 വെച്ചിട്ട് ലെവൽ ഇൻകംത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കിത് ആരുടെ കയ്യിൽ നിന്നാണ് ക്യാഷ് കിട്ടിയതെന്ന് അറിയാം ബോണസ് റെക്കോർഡ് ഞെക്കിക്കഴിഞ്ഞാൽ ഈ ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് കളിച്ച മെത്തേഡുകൾ, മീൻസ് നിങ്ങളുടെ ഫ്രണ്ട്സ് കളിച്ച കോൺട്രാക്ട് ചെയ്ത് കളിച്ചതിൻ്റെ എമൗണ്ട് കയറിയത് നിങ്ങൾ കാണാൻ പറ്റും. ഞാനിവിടെ ഫ്രണ്ട്സിൻ്റെ പേര് മോഡിഫൈ നെയിം ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവിടെ പേര് എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരുകൾ കാണാൻ പറ്റുന്നത്. മറ്റ് നിങ്ങൾ മോഡിഫൈ നെയിം കൊടുത്തിയില്ലെങ്കിൽ മെമ്പർ പറഞ്ഞിട്ടുള്ള ഇതായിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ എനിക്ക് ലെവൽ 2-ലുള്ള എങ്ങനെ കാണാൻ പറ്റും എത്ര ഇൻകം വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ 3 മെത്തേഡിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നല്ലൊരു എമൗണ്ട് തന്നെ ദിവസവും ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി റൂൾസും ടെക്നിക്സും എങ്ങനെ എമൗണ്ട് ബെറ്റ് ചെയ്യണം എന്നുള്ളതും എങ്ങനെ കോൺട്രാക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ടിപ്പായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ്. വിഡ്രോവൽ റിക്വസ്റ്റ് ഒക്കെ ആയിട്ട് അതുവരെ ബൈ.